ചെയ്യുകയാണ് ദൈവത്തിൻ്റെ പൗരുണ്ടാകട്ടെ. ഏതൊരു പ്രഭാഷണത്തിനും തിരുവചനത്തിൽ നിന്നും ആധാരവാക്കം വേണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. വലിയ സ്വകാര്യമാതൃകയാക്കുകയും ചെയ്യാം. നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളുടെ കളിച്ചവരെ ഓർത്തുകൊള്ളി. പരിശുദ്ധനായ പൗരസ്വത്വത്തോലിൻ്റെ ഈ അനുശാസനം അനുസരിച്ചാണ് ഇന്ന് ഈ അനുസ്മരണ സമ്മേളനം ഇവിടെ നാം കൂടിയിരിക്കുന്നത്. ആദ്യമേ തന്നെ ഒരു കാര്യം പറയട്ടെ, മലങ്കര സഭയുടെ നിർണായക ഘട്ടത്തിൽ അതിന് സ്ഥിരമായ നേതൃത്വം നൽകുവാൻ ദൈവം അയച്ച ഒരു വലിയ വരദാനമായിരുന്നു പുത്തൻകാവിലിൽ കൊച്ചിനു വേണ്ടി. ആ പിതാവുമായി എനിക്ക് ബന്ധപ്പെടുവാനുള്ള കാര്യം ചുരുക്കമായി ആദ്യം പറഞ്ഞെങ്കിൽ മാത്രമേ എനിക്ക് അദ്ദേഹത്തെ പറയുവാനുള്ള ആധികാരികത നിങ്ങൾക്ക് വെളിപ്പെടുകയുള്ളൂ. കേവലം സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്താണ് അദ്ദേഹം എൻ്റെ ഗ്രാമപ്രദേശത്തുള്ള കൊന്നപ്പാറ പള്ളിയിലെത്തിയത്. ആ പള്ളിയെ പറ്റി പറയുമ്പോൾ അന്ന് ഓരോ ചുറ്റിലും പലകയടിച്ച് തറ ചാണകം കഴുകുകയും അകത്ത് പലം ഇട്ട് അതിനകത്ത് ആളുകൾ നിൽക്കുകയും ഇരിക്കുകയും ചെയ്യുന്ന ഒരു ദേവാലയം. അവിടെ അദ്ദേഹം എത്തുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ കോന്നിയിൽ വരെ ലൈറ്റ് ബസ്സിൽ എത്തിയിട്ട് കാളവണ്ടിയിൽ യാത്ര ചെയ്ത് പിന്നീട് ഏകദേശം 1.5 കിലോമീറ്റർ മുകളിലേക്ക് കാൽനടയായി എത്തിയാണ് ആ ശനിയാഴ്ച അവിടെ എത്തിയത്. ഞായറാഴ്ച കുർബാനയിൽ അദ്ദേഹം കുർബാന അനുഷ്ഠിച്ചു. അത് ഞാൻ ബാലനായി പരമായി ഉണ്ട്. എൻ്റെ വായനയും എൻ്റെ പാട്ടും ഒക്കെ കേട്ട് കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങിയപ്പോൾ അവരെ എന്നെ അച്ഛനെന്ന് ചോദിച്ചു. അവൻ്റെ അപ്പൻ ആരായിരുന്നു വിളിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ദിവ്യനുമായിട്ട് അച്ഛൻ ഞാൻ ബന്ധപ്പെടുന്നത്. പോട്ടെ, 1946 എൻ്റെ SSLC പാസ്സായപ്പോൾ വൈദ്യശിഖരാജിൽ ചേരുവാനാണ് അന്ന് നിശ്ചയിച്ചത്. അന്ന് BAO ഇന്റർമീഡിയറ്റോ പാസ്സായുള്ള SSLC മതിയായിരുന്നു. തന്നെയുമല്ല, കോളേജിൽ വിട്ട് പഠിപ്പിക്കുവാനുള്ള സാമ്പത്തികം ഇല്ലായിരുന്നു താനും. കേവലം 17 വയസ്സുള്ള എന്നെ വൈദ്യശിഖരാജിലേക്ക് ചേർക്കുവാൻ വൈദ്യുതിന്മേരുടെ കരിച്ചെടുത്തിൽ എനിക്ക് ശുപാർശക്കത്ത് നിന്നുവിട്ടു. ഞങ്ങൾ പഠിച്ചു, 1 വർഷമേ പഠിച്ചുള്ളൂ സെമിനാരിയിൽ. അദ്ദേഹം വീടാണ് 49 ഞാൻ ഇന്നലെ പിടിച്ച് സിവിൽ കോളേജിൽ പാസ്സായപ്പോൾ ആരുമായി പോയി എത്തിച്ചേരണം. ഞാൻ പുത്തൻകാവിൽ സ്കൂളിൻ്റെ കെട്ടിടം പണിയിച്ചുപിടിക്കുന്ന സ്ഥലത്ത് നിന്നാണ് തിരുവേദനയുടെ ശുപാർശ കത്ത് വാങ്ങിക്കാൻ എത്തുന്നത്. അദ്ദേഹം ആരുവ കോളേജിൻ്റെ റെഡി ബോർഡ് മെമ്പറാണ്. എനിക്ക് കത്ത് തരുന്ന സമയത്ത് ഏത് ഗ്രൂപ്പായി എടുക്കാൻ വിഷയം എടുക്കാൻ പോകുന്ന ഐച്ഛികമായിട്ട് ഞാൻ പറഞ്ഞു ഫിലോസഫി. കാരണം ആരുവ കോളേജിൽ അതിന് പ്രസിദ്ധരായ 3 അധ്യാപകരുണ്ട്. അതുകൊണ്ട് അവരെ പഠിക്കാൻ ആഗ്രഹം. അന്ന് അദ്ദേഹം പറഞ്ഞു വാക്യം ഉദ്ധരിക്കട്ടെ, ഫിലോസഫി മേക്സ് നോ പ്രെഡ്. അതുകൊണ്ട് താൻ എക്കണോമിക്സ് എടുത്താൽ മതി, എനിക്ക് ഫിലോസഫി എടുക്കണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ അദ്ദേഹം എക്കണോമിക്സ് എടുപ്പിച്ചത് സ്കൂൾ അധ്യാപകനാക്കാനായിട്ടാണ്. ഫിലോസഫി എടുത്താൽ സ്കൂളിൽ അധ്യാപകൻ വന്ന് എനിക്ക് ജോലി കിട്ടില്ല. ഏതായാലും ഞാൻ എക്കണോമിക്സ് എടുത്തു. ഞാൻ BA അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് പീഡിക്ക് അഡ്മിഷൻ അദ്ദേഹം ബിഷപ്പ് കോളേജ് ചായ വാങ്ങിച്ചു തന്നു. അതിൽ അഡ്മിഷൻ വേണ്ടിയുള്ള ടെസ്റ്റ് ആരുമായി വെച്ചിട്ട് എഴുതുവാൻ അദ്ദേഹം ക്രമീകരിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 51 പരീക്ഷകൾ ഫൈനൽ എക്സാം നടക്കുമ്പോൾ ഒരു ദിവസം രാവിലെ ഞാൻ പോസ്റ്റിൽ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ 7 മണിക്ക് മുമ്പായിട്ട് തിരുമേനിയുടെ ഡ്രൈവർ അമ്മാളി കേട്ടത് വന്നെ വിളിച്ചു. തിരുമേനി കോളേജിൻ്റെ മുറ്റത്ത് നിൽക്കുന്നു ചെമ്മാച്ചനോട് വരാൻ. ഞാൻ ചെന്നു. അദ്ദേഹം കുന്നക്കുളത്തും പോകുന്ന യാത്രയാണ്, അന്ത്യയാത്രയാണ്. പോകുന്നതിന് മുമ്പ് എന്നെ കണ്ട് എന്നോട് ഒരു കാര്യം പറയാനായിട്ടാണ് കോളേജിൽ എത്തിയത്. ആ കഷ്ടാനുവാഴ്ച അദ്ദേഹം വാഴമുട്ടം പള്ളിയിലാണ് നടത്തുന്നത്. ഞാൻ അവിടെ അദ്ദേഹത്തിനുള്ള കഷ്ടാനുവാഴ്ച നടത്തുവാൻ ചെല്ലണം പരീക്ഷ എന്ന് പറയുവാൻ ഞാൻ ചെന്ന് കൈകുറ്റി. കൈകുറ്റി സമയത്ത് ആദ്യത്തെ പരീക്ഷ നന്നായി ചെയ്തു. ഇനി എത്ര പരീക്ഷയുണ്ട്? 3 പേപ്പറുണ്ട്. പിന്നത്തെ ആ ഒരു നിർദ്ദേശം
സന്ദേശം പരീക്ഷ കഴിഞ്ഞാൽ പെട്ടും പെട്ടിയും ലൂട്ടിനും പഠിച്ച് വീഴ്ച പോകേണ്ട, നേരിട്ട് വേസിൽ തയ്യാറായിരുന്ന ചവതി എന്റെ കൂടെ കർത്താനുമായിട്ട് നടത്തും കേട്ടോ. പെണ്ണു കിട്ടുന്നു വിവാഹം നടത്തുന്നു എന്നല്ല, നാട്ടുകാരി പെണ്ണു കിട്ടുന്നു ഞാൻ പറയാൻ നിശ്ചയിച്ചിട്ടില്ല. ഞാനോ പിന്നെ ചിന്തിക്കാം നമ്മുടെ എന്റെ കൂടെ വേണം എന്ന് പറഞ്ഞ് എന്റെ തലയിൽ കൈ വെച്ച് പ്രാർത്ഥിച്ചു പോയി. പിന്നെ വിജയദർശി അദ്ദേഹത്തിന്റെ മരണവാർത്തയാണ് പിന്നീട് ഞാൻ കേൾക്കുന്നത്. സമരത്തെക്കുറിച്ച് പോയി സംബന്ധിക്കുവാൻ പോലും ഒറ്റില്ല. കാരണം അത് പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്ന സമയം അദ്ദേഹം ലൈബ്രറിയിൽ കുറിച്ചു. ഇന്ന് രാവിലെ കോളേജിൽ പോയി ടി ജെ ജോഷ്വാശമാരെ കണ്ടു എന്ന് ലൈബ്രറിയിൽ കുറിച്ച വിവരം കെ വി മാമൻ ആ ലൈബ്രറി പരിശോധിച്ചപ്പോൾ കണ്ടതായി പറഞ്ഞത് ഞാൻ ഓർത്തു. പോട്ടെ, എനിക്ക് എന്റെ ജീവിതത്തിൽ ആത്മീയത്തിൽ ഊർജ്ജം വന്ന പത്ത് വിദ്യാർത്ഥിമാരെ പറ്റി അനുസ്മരിക്കുമ്പോൾ അത്യം ഞാൻ ഓർക്കുന്നത് പുത്രകാലം കൊച്ചു തിരുവേലിയെ പറ്റിയാണ്. ഞാൻ അദ്ദേഹത്തെ പറ്റി ഇവിടെ അയക്കുന്ന സമയത്ത് അദ്ദേഹം ഇവിടെ നമുക്ക് സ്മരിക്കുവാൻ 1897 ജനിച്ച് 51 54 വയസ്സിൽ നിര്യാതനായ ആ തിരുമേനി 33 വയസ്സിൽ മെത്രാപൊലീത്തായി 21 വർഷം ഏറ്റവും ഫലപ്രദമായി ജയകരമായി തന്റെ അനിവാര്യ ദൗത്യം നിർവഹിച്ചു എന്നുള്ളത് നാം ഓർക്കണം. അദ്ദേഹത്തിന്റെ പ്രവർത്തന കാലത്തെ കുറിച്ച് ഒരു വാക്ക് പറയേണ്ടിയിരിക്കുന്നു. അത് വാഹന സൗകര്യം ഒന്നുമില്ലാത്ത കാലം നമ്പർ 1. അതിനെ പറ്റി തിരുവേലിയുടെ പറയുകയായി പലയിടത്തും ലൈബ്രസിനാണ് ഉന്നത ഡ്രൈവറുടെ ഇപ്പം ഒരു സീറ്റുണ്ട്, അത് നേരത്തെ റിസർവ് ചെയ്തിരിക്കും, ആ സീറ്റിൽ നിന്നാണ് പോകുന്നത് യാത്ര. പിന്നെ ഇപ്പം കാളവണ്ടിയിലാണ്, എന്റെ വണ്ടിയിൽ നിന്ന് കാളവണ്ടിയിൽ വന്നിട്ട് കാൽനടയായി. മാത്രമല്ല അദ്ദേഹത്തിന്റെ പള്ളികളൊക്കെ മലപ്രദേശത്തെ പള്ളികൾ കുംഭഭദ്രാസനം, അവിടെ ഈ കിഴക്കൻ പ്രദേശത്തെ പള്ളികൾക്കൊക്കെ മലപ്രദേശം അവിടെയൊക്കെ കാൽനടയായി മറ്റുമൊക്കെ നടന്ന് ഇന്നത്തെ മെത്രാപൊലീത്താമാർക്ക് മാതൃകയാക്കുവാൻ പലതും അദ്ദേഹത്തിൽ ഉണ്ട് എന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഓരോ വർഷവും എവിടെയൊക്കെ ഞായറാഴ്ചകളിൽ അദ്ദേഹം വിടവ സന്ദർശനം നടത്തും എന്ന് നേരത്തെ നിശ്ചയിച്ച് ആ പള്ളികളെ അറിയിച്ച് ആ വിവരം പ്രസിദ്ധീകരിക്കും. അങ്ങനെ ആ പള്ളികൾ ഒരുക്കത്തോട് കാത്തിരിക്കും. അത് കൃത്യമായി ഒരു വർഷത്തിലൊരിക്കലെ പള്ളിയിൽ ചെന്ന് അവിടുത്തെ കണക്കും ഒക്കെ പരിശോധിക്കുന്നത് മാത്രമല്ല ആത്മീയ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനം വ്യവഹിതം എന്ന് നേരിട്ട് നിരീക്ഷിക്കുകയും ചെയ്തുകൊണ്ട് ഊടാടി സഞ്ചരിക്കുന്നതിന് പകരം ആ ലോകസഭയിലെ പ്രവർത്തനങ്ങൾ എത്രമാത്രം കാര്യക്ഷമമാക്കണം എന്ന് വെളിപ്പെടുത്തിയ ഒരു വലിയ മഹാചാര്യനായിരുന്നു അദ്ദേഹം എന്ന് ഞാൻ പറഞ്ഞിട്ടേ. അതുപോലെ തന്നെ സാമ്പത്തികമായ യുദ്ധകാലം കഴിഞ്ഞു വന്ന കാലം അവസ്ഥ ഘട്ടമാണ്. അന്ന് അരി കിട്ടുന്നതിന് പ്രയാസം, തുള്ളി കിട്ടുന്നതിന് പ്രയാസം, സാമ്പത്തികമായ വളരെയധികം പരാധീനതയുള്ള കാലം. ഇന്നത്തെ പോലെ സ്പോർട്സ് ചെയ്യാൻ, ഇന്നത്തെ പോലെ ഒഴുകിയെത്തുവാൻ ഒന്നും ഇല്ലാതിരുന്ന ആ കാലത്ത് എങ്ങനെ അത് വളരെ ധർമ്മം നടത്തി എന്നുള്ളത് മാതൃകയാക്കേണ്ട കാര്യമാണ്. ഇനിയും ആ വ്യക്തിജീവിതത്തിലേക്ക് നോക്കിയാൽ ലാളിത്യത്തിന്റെ പര്യായം ഉണ്ടെന്ന് ഞാൻ പറയും. നാം കേട്ട് കഴിഞ്ഞു മത്സരം സമൃദ്ധേ ഉള്ളൂ എന്ന് പുറകുപ്പായം സാധാരണ എന്നും ഇടാറില്ല. നമസ്കാരത്തിൽ പോകുന്ന സമയത്ത് അത് നരച്ച ഉപ്പായം മാത്രം ചുമതലുപ്പായത്തിലാണ് യാത്ര മുഴുവനും. അദ്ദേഹത്തിന്റെ ഫോട്ടോ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ചെന്നൂരി ദേവി ഉണ്ടാക്കിയ ചിത്രമാണ്. സിനിമയുടെ ചിത്രമൊന്നും അദ്ദേഹം കിട്ടിയിട്ടില്ല കാപ്പിയിട്ടുള്ള ചിത്രം. കാരണം അങ്ങനെ ചിത്രം എടുക്കുന്നതിലോ അതിൽ മറ്റുള്ളവരുടെ മുന്നിൽ പ്രദർശിപ്പിക്കുന്നതിലോ ഉള്ള താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. മത്തങ്ങാമണി വളരെയാകുമായി മാത്രമേ വ്യത്യാസമുണ്ടായിരുന്നുള്ളൂ. പിന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഞാൻ കണ്ട ഒരു കാര്യം, ഏത് പ്രയാസമുള്ള സ്ഥാനത്ത് ചെന്നാലും അതുമായി പൊരുത്തപ്പെട്ടു പോകുവാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. പള്ളിയിൽ കക്കൂസിന്റെ ചോദിച്ച് വെള്ളമൊന്നുമില്ലാത്ത സ്ഥലത്ത് കട്ടിൽ കൂടി കൊണ്ട് വയ്ക്കാൻ ചെയ്തുകൊണ്ടുള്ള കട്ടിൽ അത് വള്ളിക്കകത്തിട്ട് അവിടെ കഴിഞ്ഞുകൂടി അവിടെ ജനങ്ങളുമായി ബന്ധപ്പെടുവാൻ കിഴക്കൻ പ്രദേശത്തുള്ള ഇത്തരത്തിലുള്ള ഒരു ജീവിത ലാളിത്യം
പ്രത്യേകിച്ച് ഓർത്തിരിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെയാണ് ആർജവും ദീർഘതാല്പര്യവും ഒന്നും തന്നെ അദ്ദേഹത്തിന് ഇല്ല. അദ്ദേഹം നേടിയിട്ടുള്ള ഒക്കെ ഈ കാർബോളിക്കേറ്റിന്റെ പേരിലാണ്. ഒന്നുപോലും സ്വന്തം ശസ്ത്രോ സ്വന്തം പേരിലോ ഉണ്ടാക്കുവാൻ അദ്ദേഹം നിരൂപിച്ചിട്ട് പോലും ഇല്ലായിരുന്നു എന്ന് നാം നോക്കേണ്ടതാണ്. അത് മാത്രമല്ല, തനിക്ക് തുറന്നു പറയാനുള്ള കാര്യം ആരോടും പറയും, തനിക്ക് എതിരായിട്ടുള്ള നിന്നാൽ അവരോട് നേരിട്ട് പറയുവാൻ പഠിക്കില്ല. ഒരവസരത്തിൽ ഇപ്പോഴും ഞാൻ വഴി സുന്ദരിക്ക് അന്തേവാസിയാണ്. അന്നത്തെ കാല കുറിച്ചി ബാബ എന്ന് പറഞ്ഞാൽ തിരുവായിരിക്കും തിരുവായിരിക്കാത്തയാണ്. അദ്ദേഹം സ്കൂൾ നിയമനത്തിന്റെ കാര്യത്തിൽ ഏതോ അന്നത്തെ സ്കൂളിന്റെ മാനേജരാണ്. അദ്ദേഹത്തോട് ചോദിക്കാതെ ഏതോ ചെയ്തു. അത് വന്ന സമയത്ത് ഇപ്പോഴും ആ ഫയൽ കിട്ടുവെന്ന് പഴയ സിംഗനായി ബാബാട്ടു നോക്കിക്കൊണ്ടാട്ടെ, ഇനി എന്നെ വീട്ടുകയല്ല എന്ന് പറഞ്ഞ് ബാബായുടെ മുമ്പിൽ അദ്ദേഹത്തിന്റെ അധികാരത്തെ ചോദ്യം ചെയ്യുന്നു. ബാബ അതിനനുസരിച്ച് ചെയ്യുന്നു എന്നുള്ളതിന് നേരിട്ട് അത് പ്രതികരിക്കുവാൻ ഉള്ള കഴിവ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. കാരണം ആ വ്യക്തിത്വത്തിന്റെ മഹത്വം കൊണ്ടാണ്, മറ്റൊന്നും കൊണ്ടല്ല. ഇത് നാം ഇവിടെ ഓർക്കേണ്ടതാണ്. അദ്ദേഹത്തിനെതിരായി പല ഓരോ കൊമ്പന്മാരുണ്ടായിരുന്നു. പുത്തൻകാവിലെ ഇന്ന് ഇവിടെ പള്ളിക്കാർ ആദരിക്കുന്നു. അന്നത്തെ ആരോഗ്യന്മാരുണ്ടായിരുന്നു. അദ്ദേഹത്തിനെതിരായി നിൽക്കുന്ന ആളുകൾ, അദ്ദേഹത്തെ കേട്ടാതിരിക്കുവാൻ തന്നെ പ്രവർത്തിച്ചവർ, പത്രമിന്റെയുണ്ടായിരുന്നു, ഒരു ബാങ്ക് മാനേജർ ഉൾപ്പെടെയുള്ള ആളുകൾ, അവരുടെ ഒന്നും മുമ്പിൽ കൊണ്ടു നടത്തുന്നതിനോ അവരുടെ മുമ്പിൽ നിന്നും തന്റെ വ്യക്തിത്വം അടിയറ വയ്ക്കുന്നതിനോ പോലും കൂടാതെ ധൈര്യത്തോടെ തന്റെ വ്യക്തിത്വത്തിന്റെ തന്റെ ആ ആദർശത്തിന്റെ മുറുകെ പിടിച്ചുകൊണ്ട് നിന്ന ഒരു വ്യക്തിയാണ്. ഞാൻ വ്യക്തിത്വത്തെ പറ്റിയാണ് പറഞ്ഞത്. ഈ വിശ്വാസത്തെ ജനമധ്യത്തിൽ എത്തിക്കുന്നതിന്
മറ്റത് ഈ നാട്ടിൽ
Thank you.
എത്രയോ വ്യക്തികൾ അതിനും ഉപരിയായി മറ്റ് മഹാരഥന്മാരായി ഉയർന്നു വന്നിട്ടുള്ളവരെയും അദ്ദേഹമാണ് മുമ്പോട്ട് കൊണ്ടുവന്നത്. മനസ്സിലാക്കും അതിലൊരു സാക്ഷി കൂടെ ഞാൻ പറയട്ടെ.
കുളിച്ചു വരുന്ന വേണ്ടി ആയിരം കുളിച്ചി ബാബ ഇവരുടെ ബാബ അദ്ദേഹത്തിന് ഒരു ചിത്രം ഇതുപോലെ ഈ ഹരിക്കലായി അവസാനിപ്പിക്കുന്നു.